ഹായ് ഹലോ, ഞാനിന്ന് തമോ എന്ന് പറയുന്ന ലോട്ടസിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് തമോയുടെ ഫ്ലവർ. ശരിക്കും തമോ ലോട്ടസിലെ രാജകുമാരി എന്ന് തന്നെ പറയാം. അത്രയും മനോഹരമാണ് അതിൻ്റെ ഫ്ലവർ കാണാൻ. ഇതൊരു 4 ദിവസമൊക്കെ എത്തിയ ഫ്ലവറാണ്. ഇതിന് ഇഷ്ടംപോലെ ബഡ് വരാറുണ്ട്. ബഡ് വെച്ചാൽ ഒരു സ്റ്റാൻഡിങ് ലീഫിന് ഒരു ബഡ് എന്നുള്ള രൂപത്തിൽ ഇതിന് ബഡ് വരും. ഇതിൻ്റെ ഫ്ലവറാണെന്ന് വെച്ചാൽ അതിമനോഹരമാണ് ശരിക്കും. ഇത് ഈ ഫ്ലവർ വിരിയിക്കാറായിട്ടില്ല. എനിക്ക് ഈ ലോട്ടസിൻ്റെ മുട്ട് കാണുമ്പോഴത്തേനും ഒരുവിധം വിരിയാരാകുമ്പോഴത്തേനും ഞാനങ്ങ് വിരിയിപ്പിച്ച് കളയും. ഇതിനി ഒരു 4 ദിവസം കൂടിയൊക്കെ കഴിഞ്ഞാലത് കറക്റ്റായിട്ട് വിരിയിപ്പിക്കാൻ വിരിയിക്കാനുള്ള സമയമാവുള്ളൂ. എനിക്ക് ഫ്ലവർ കാണുമ്പോൾ അതൊക്കെ വിരിഞ്ഞ് കാണാനുള്ള കൊതിയോടെ ഞാനതങ്ങ് വിരിയിപ്പിക്കും. ഇതിൻ്റെ വിരിയുമ്പോൾ ഉള്ള ആ കളറും അതിൻ്റെ ആ നല്ല മണമൊക്കെ നല്ലൊരു മണമാണ് ഈ തമോയുടെ ഫ്ലവറിന്. ഇതിൻ്റെ പെറ്റൽസ് ആണെങ്കിൽ ഇഷ്ടം പോലെ ഒരു 1000 ഇതിലുള്ള താമരയൊക്കെ ഉണ്ടല്ലോ, ഏകദേശം ആ രൂപത്തിലൊക്കെ വരും. അത്ര തന്നെ അല്ല, ആ രൂപത്തിലൊക്കെ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഇതളുകളുണ്ടാവും. അത്രയും മനോഹരമാണ്. മാത്രമല്ല കുറേ ദിവസം ഈ ഫ്ലവർ നിൽക്കും. മറ്റുള്ള ലോട്ടസിനെ അപേക്ഷിച്ച് ഈ ലോട്ടസിൻ്റെ ഫ്ലവർ ഒരു 8 ദിവസമൊക്കെ കഴിഞ്ഞാൽ പോവാറുള്ളൂ. എന്നാലും ഇങ്ങനെ നിൽക്കും. പിന്നെ നല്ല കാറ്റൊക്കെ വരുമ്പോൾ അങ്ങനെ ഇതളിങ്ങനെ കൊഴിഞ്ഞു വീഴും. അത്രയും മനോഹരമാണ്. നമ്മുടെ ലോട്ടസ് കളക്ഷനിൽ തമോ പിന്നെ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. അത്രയും മനോഹരമാണ് അതിൻ്റെ ഫ്ലവർ കാണാൻ. പിന്നെ ഇനി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേട്ടോ. ഓക്കെ, താങ്ക് യു.